السلام عليكم ورحمة الله وبركاته. وعليكم بسم السلام الله ورحمة والحمد الله. لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، إن نمر النحو الواضح مونا موليم أدري مجرد الرباعي ومزيده أدري باحث عن مكنه البحث نعم فاس نرتاح أستاذ الراسل أمثلة القسم الأول تشتمل على أفعال ماضية رباعية. അംസിലത്തിൽ ഖസ്മിൽ അവലി ഒന്നാം വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ തസ്തമിലു അത് ഉൾക്കൊള്ളുന്നു അല അഫ്ആലിൽ മാദിയത്തിൻ മാദിയായ ഫിയലുകൾ ബഅസറ അൽ ഹവാഉ അൽ വറഖ ഹർജമ റാഇ അൽ ഇബില തംഅന തബീബ് അൽ മരീദ ബഅസറ എന്ന് പറഞ്ഞാൽ വിതറി എന്നാണ് കാറ്റ് വിതറി ഹവാഉ എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റ് വിതറി അൽ വറഖ ഇലകളെ കാറ്റ് ഇലകളെ വിതറി ഹർജമ റായി അൽ ഇബില മേക്കാരൻ റായി മേക്കാരൻ മേക്കാരൻ ഒരുമിച്ച് കൂട്ടി അൽ ഇബില ഒട്ടകങ്ങളെ അൽ ഇബില എന്ന് പറയുമ്പോൾ ഒരൊട്ടകമുള്ള ശരി അല്ലേ പക്ഷേ ചില അവസരങ്ങളിൽ ജംഇന്റെ ആശയം വരും ഒട്ടകങ്ങളെ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി എന്നതാണ് തംഅന തബീബു അൽ മരീള തംഅന ശാന്തമാക്കി തബീബു ഡോക്ടർ അല്ലെ സാന്ത്വനിപ്പിച്ചു ആശ്വസിപ്പിച്ചു അൽ മരീള രോഗിയെ അപ്പം ഇവിടെ ബഅസറ ഹർജമ തംഅന ഇതൊക്കെ നാലക്ഷരങ്ങളുള്ള മുജറദായിട്ടുള്ള ഫിയലുകളാണ് റുബായി മുജറദായിട്ടുള്ള ഫിയലുകളാണ് അപ്പൊ കുല്ലു ഫിയലിൻ മിൻഹ ഹുറൂഫുഹു അസ്ലിയ്യത്തുൻ കുല്ലു ഫിയലിൻ മിൻഹ അവയിൽ ഓരോ ഫിയലുകളും എന്ന് പറഞ്ഞാൽ ബഅസറ ഹർജമ തംഅന ഹുറൂഫുഹു ഹുറൂഫുഹു അവയിലെ ഹർഫുകൾ അവയുടെ ഹർഫുകൾ അസുലിയത്തുൻ അസുലിയാണ് അടിസ്ഥാനപരമാണ് അർത്ഥം അതിൽ വേറെ സായുധയല്ല അത് നാലെണ്ണം ഉണ്ടെങ്കിലും സായുധയല്ല ഇദാ ഹുദിഫ ഹർഫു മിൻഹ ഇഖ്തല്ല ലഫ്ളുൽ ഫിഅലി വമഅനാഹു ഫഹിയ ഇദൻ അഫ്ആലു മുജറദതിൻ ഫഹിയ ഇദൻ അഫ്ആലു മുജറദതിൻ അപ്പോൾ എന്താണ് ഇദാ ഹുദിഫ ഹർഫ് മിൻഹ അതിൽ നിന്ന് ഒരു ഹർഫ് കളയപ്പെട്ടാൽ ഇപ്പോൾ ബഅസറ എന്നതിൽ ഒരു ഹർഫാണ് കടപ്പെട്ടു ബ കളഞ്ഞു ഇസറാന്നായി ഹർജമയിലെ റാവോയി ഹജമാന്നായി അപ്പോൾ അതിൻ്റെ ആശയം പോയി അതിൻ്റെ ആ ലഫ്ന്ന് പോയി ശരി ഇഖ്തല്ല ലഫ്ദുൽ ഫിഅലി വമാനാഹു ആ ഫിഅലിൻ്റെ ലഫ്ദും പോകും ആശയം പോകും ഫഹിയ ഇദൻ അപ്പോൾ അവ എന്താണ് ആ നാലക്ഷരം നിർബന്ധമാണല്ലോ അതിൽ അഫ്ആലുൽ മുജറദത്ത് മുജറദത്തായിട്ടുള്ള ഫിഅൽ അപ്പോൾ നസറ എന്നുള്ളതിൽ നൂന് കളയാൻ പറ്റില്ല ഫിലാസി മുജറദ മൂന്നക്ഷരം അല്ലേ ഇൻ തസ്ര എന്നുള്ളതിൽ അലിഫും താവും കളഞ്ഞു വിചാരിച്ച നസറ എന്നുള്ള അസുരാണ് ഉണ്ടാവും പക്ഷേ നസറയിലെ നൂന് കളഞ്ഞാൽ അതിന് സഹായം എന്നുള്ളതിൽ ബന്ധപ്പെട്ട അതിൻ്റെ ഒരു അർത്ഥം ഒരാശയം വരുന്നില്ല സ്വറ എന്ന് മാത്രമായാൽ വരില്ല എന്നതുപോലെയാണ് ഇവിടെ ഈ നാലക്ഷരങ്ങൾ മനസ്സിലായി പഴത്തറയിലെയും ഹർജമയിലെയും തൊം തൊം അനയിലെയും ഉണ്ടാവും അമ്മ അംസരത്തിൽ ഖിസ്മിസ്ഥാനി എന്നാൽ രണ്ടാം വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ അത് ഉൾക്കൊള്ളുന്നു ഒന്നാം വിഭാഗത്തിലെ ഫിഅലുകൾ തന്നെ അലാ കുല്ലി ഫിഅൽ ഓരോ ഫിഅലും സിയാദത്തോട് കൂടി ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പൊ ഏതാണ് ഈ രണ്ടാം വിഭാഗം തബഅസറൽ വറഖു എന്താണ് ഇലകൾ ചിതറി ഇലകളെ കാറ്റ് എന്ത് ചെയ്തു വിതറി അപ്പൊ ഇലകൾ എന്തായി ചിതറി അപ്പൊ വിതറി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബഅസറ എന്നാണ് പറഞ്ഞത് ചിതറി എന്നുള്ള അർത്ഥത്തിൽ തബഅസറ എന്ന് ഇതിന്റെ ആശയ വ്യത്യാസം നോക്കണം ഈ ഹിറഞ്ചമത്തിൽ ഇബിലു അതായത് ഹർജമ റായി അൽ ഇബില എന്ന് ആദ്യം പറഞ്ഞു അല്ലേ മേക്കാരൻ ഒട്ടകങ്ങളെ ഒരുമിച്ച് കൂട്ടി അപ്പൊ എന്തായി ഇഹറഞ്ചമത്തിൽ ഇബിലു ഒട്ടകങ്ങൾ ഒരുമിച്ചു കൂടി എന്നാണ് ഇഹറഞ്ചമ ഇത്തുമ അന്നൽ മറിയുന്നു രോഗി സമാധാനിച്ചു സാന്ത്വനിച്ചു സാന്ത്വനം നൽകിയത് ഡോക്ടർ സാന്ത്വനം നൽകി അല്ലേ അപ്പം തൊം അന തൊബീബു അൽ മറിയുക ഡോക്ടർ രോഗിയെ സാന്ത്വനിപ്പിച്ചു സമാധാനിപ്പിച്ചു ഇത്തുമ അന്നൽ മറിയതു രോഗി ശാന്തനായി ആശ്വസിച്ചു എന്ന് അപ്പം മുത്തുമ ഇന്നായ കൽബു എന്നൊക്കെ പറയുന്നത് സമാധാനമടഞ്ഞ അപ്പൊ ഇവിടെ ഈ തപാസറ ഇഹറഞ്ചമ ഇത്തുമ അന്ന എന്ന് രണ്ടാം വിഭാഗത്തിലെ ആ ഈ ഫിയലുകളുണ്ടല്ലോ അവ ഒറ്റക്ക് തന്നെ എന്താണ്
അവ പിന്നെ അതിന് മുമ്പുള്ള ഒന്നാം വിഭാഗത്തിൽ ഫിയറുകൾ തന്നെയാണ്. പാഴത്തറ എന്നുള്ള തന്നെയാണ് തപാഴത്തറ. എന്താണ് ചെറിയ വ്യത്യാസം? അതിൻ്റെയോട് കൂടി ചില അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ട്. തപാഴത്തറ എന്നുള്ളതിനൊരു താവ് കൂടി എന്നാണ്. മനസ്സിലായില്ലേ? ഇഹറഞ്ചമ എന്നൊരു അലിഫും നൂനും കൂടി, അതാണ് ഫത്താവു മസീദത്തും ഫി തപാഴത്തറ. ഇപ്പൊ തപാഴത്തറ എന്നതിൽ ഒരു താവ് സിയാദത്താണ്, അധികരിക്കപ്പെട്ടതാണ്. മസീദത്ത് എന്ന് പറയുമ്പോൾ അധികരിക്കപ്പെട്ടത്, അധികമാക്കപ്പെട്ടത്. വൽ ഹംസത്ത് വന്നൂനും മസീദത്താണ് ഫി ഇഹറഞ്ചമ. ഇഹറഞ്ചമയിൽ അസിൽ എന്താണ്? ഹർജമയാണ്, റുബായിന്റെ മുജറത് അല്ലേ. ഇഹറഞ്ചമയിൽ അലിഫും നൂനും എന്താണ്? രണ്ടും മസീദത്താനി, അധികരിക്കപ്പെട്ട രണ്ടെണ്ണമാണ്. ബിമാന ഇജ്തമ, ഇഹറഞ്ചമ എന്നുള്ള എന്താ അർത്ഥത്തിലാണ്? ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂട്ടിയപ്പം ഇജ്തമ, ഒരുമിച്ച് കൂടി. ജമാ ഇജ്തമ, ഹർജമ ഇഹറഞ്ചമ. എന്നതിൽ ഹംസയും അതേപോലെ അവസാനത്തെ നൂന് ഇരട്ടിപ്പിച്ചതും, ഇരട്ടിപ്പിച്ച ഇരട്ടിപ്പിച്ച നൂന്, അതിൽ ആ രണ്ട് നൂനിൻ്റെ ഒരു നൂന് അസിലാണ്, മറ്റേ നൂന് സായിദയാണ്. അപ്പോൾ തൊം അന എന്നായിരുന്നു, അത് ഇത്തുമ അന്ന എന്നായി. ഇനി അൽ ഖാഇദ, ഖാഇദ മസീദ് റുബായി തക്കുനു സിയാത്തു ഹർഫൻ, സിയാത്തുഹു ഹർഫൻ ഔ ഹർഫൻ. മസീദ് റുബായി അതിൻ്റെ സിയാദത്ത് പറയുന്നത് ഒന്നോ രണ്ടോ അക്ഷരങ്ങളായിരിക്കും. ഇനി തംബീ, തംബീനെ ശ്രദ്ധിക്കും. റുദ്ദമാ ഫിൽ ഇബാറാത്തിൽ ആതിയതി മിനൽ അഫ്ആലി ഗൈറിൽ മാദിയതി ഇല്ല മാദിയതി വബയ്യിനിൽ മുജറദ വൽ മസീദ മിൻ ജമീഇൽ അഫ്ആലി വൽ ഹുറൂഫി സായിദത്തി ഫി കുല്ലി മസീദ. റുദ്ദ, മടക്കി കൊണ്ടുവരാൻ. റുദ്ദ, റിട്ടേൺ അടിക്കുന്നതിന് റുദ്ദ. റദ്ദ എന്നുള്ളതിൻ്റെ മജ്ഹൂൽ, മജ്ഹൂൽ രൂപം റുദ്ദ എന്നുണ്ട്. അതുകൂടാതെ റുദ്ദ എന്നത് മജ്ഹൂൽ രൂപം തന്നെ. ഇവിടെ മടക്കി കൊണ്ടുവരിക എന്നുള്ള അമ്ര രൂപത്തിൽ അമ്രാണ് റുദ്ദ. മാഫിൽ ഇബാറാത്തിൽ അത്തി, താഴെ തന്നിരിക്കുന്ന ഇബാറത്തിൽ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട് കേട്ടോ. മിനൽ അഫ്ആലി ഫിഅലിൽ നിന്ന്, വൈരിൽ മാളിയെത്തി മാളി അല്ലാത്തതിനെ ഇരിൽ മാളിയെത്തി മാളിയാക്കണം, പള്ളിയിലേക്ക് മാറ്റണം, ചേഞ്ച് ചെയ്യണം, മടക്കി കൊണ്ടുവരണം. ഓ ബൈനൽ മുജറദ വൽ മസീദ മിൻ ജമീഇൽ അഫ്ആലി, എല്ലാ ഫിഅലുകളിലും ഉള്ള മുജറദിനെയും മസീദിനെയും വേർതിരിക്കണം. എന്നിട്ട് വൽ ഹുറൂഫ് സായിദത്ത, വൽ ഹുറൂഫ് സായിദത്ത് ഫി കുല്ലി മസീദ്, എല്ലാ മസീദിലുമുള്ള സായിദ ഹർഫുകൾ ഏതാണെന്നുള്ളത് പറയണം. ഇനി ഇബാറത്ത് വായിക്കണം. يحتاج الانسان بطبيعته الى النوم. يحتاج الانسان മനുഷ്യന് ആവശ്യമാകും, ബിതബി ആവശ്യമാകുന്നു, ബിതബിഅതിഹി അവന്റെ പ്രകൃതത്തിൽ, തബിഅത്ത് അവന്റെ നാച്ചർ പ്രകൃതി, ഇല നൗമി എന്തിലേക്ക്? ഉറക്കത്തിലേക്ക്. ഇഹ്താജ ഇല എന്ന് പറഞ്ഞാൽ ഇഫ്തഖറയില, അതിലേക്ക് ആവശ്യമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു വാക്ക് വന്നു, എന്താണ്? ഇഹ്താജ, ഓർക്കണം, എഴുതിയേക്കണം കേട്ടോ. ഇഹ്താജ മാലിയാക്കണം എങ്ങനെയാണ്? ഇഹ്താജ് എന്നുള്ളത് ഇഹ്താജ, ഇഹ്താജ എന്നുള്ള ഏത് വസനാണ്? ഇഫ്താല എന്നുള്ള വസന. പെട്ടെന്ന് നോക്കുമ്പോൾ ഇഫ് അല്ല എന്നുള്ള വസനാന്ന് വിചാരിക്കും, അങ്ങനെയല്ല. അല്ല എന്നുള്ള വസനില് ലാബ് തൊഴിഫുണ്ട്, ഇഹ്താജ എന്നില്ല അവിടെ. അപ്പൊ ഇത് ഇഫ്ത അല എന്നാണ് യഥാർത്ഥത്തിൽ, ഇഫ്താല ഇഹ്താജ അല്ലെ, ഇഹ്തയജ എന്നായിരിക്കും. അസല് അപ്പൊ ഇഹ്താജ് ഇഹ്താജു എന്നാണ്. അപ്പൊ അലിഫും താവുമാണ് അവിടത്തെ സായിദ. സായിദ എന്തൊക്കെയാണ്? ഹുറൂഫ് സായിദ. അപ്പൊ എഴുതേണ്ടത് എങ്ങനെയാണ്? അഫ്ആൽ എഴുതുക ഒരു വരട്ടിട്ട്, മനസ്സിലായി? അടുത്ത ലൈൻ റോ നിര എന്ത് ചെയ്ത? മാദി, മാദിയിലേക്കല്ല മാറ്റാൻ പറഞ്ഞേ. പിന്നെ അടുത്തത് മസീദ് അൽ ഹുറൂഫ് സായിദാണ് ഇത്, മനസ്സിലായി? അങ്ങനെ എഴുതണത് കേട്ടോ. അപ്പൊ ആദ്യം ഇഹ്താജ, ഇഹ്താജ് എന്ന് ചെയ്ത ആദ്യം, ഇഹ്താജു അല്ലേ ആദ്യം പേര്, ഇവിടെയുള്ള പേര് അറിഞ്ഞ ഇഹ്താജ് എന്നല്ലേ. അതിന്റെ മാതി രൂപം ഇഹ്താജ. അക്ഷരങ്ങൾ ആദ്യക്കാണ് അലിഫ് മാത്രം, ഇഹ്താജ അല്ല, അലിഫും താവ്, അലിഫ് താവ്, ഇഹ്താജ എന്നുള്ള ഇഫ്താല എന്നുള്ള വസനാണ്. അപ്പൊ അലിഫ് താവ്, അതേപോലെ فيجب على التلميذ ان يؤجل به في اول الليل ليستيقظ مبكرا. فيجب അപ്പോൾ നിർബന്ധമാകും. على التلميذ വിദ്യാർത്ഥിയുടെ മേൽ, ان يؤجل به അവൻ അതുകൊണ്ട് ഉളരൽ എന്ന് പറഞ്ഞാൽ ഉറക്കം കൊണ്ട് ഉളരൽ, വേഗം ഉറങ്ങൽ നടത്തം. في اول الليل രാത്രിയുടെ ആദ്യത്തിൽ,
ലിയസ്തയഖില ഉണരാൻ അവൻ ഉണരുന്നതിന് മുബക്കിറൻ നേരത്തെ നേരത്തെ ആയിക്കൊണ്ടില്ല അതാണ് അപ്പൊ ഫയജിബു അവിടെ യജിബു എന്നുള്ള ഫീൽ അല്ലേ യജിബു ഇതാ അതിന്റെ മാലി വജബ വജബ യജിബു എന്നല്ലേ വജബ യജിബു അല്ലേ വജബ യൗജിബു എന്നാണ് ശരിക്ക് വാവ് പോയതാണ് അപ്പം യജിബു എന്ന് കാണുമ്പോൾ അത് വജബയാണ് അസൽ എന്ന് മനസ്സിലാക്കണം മാലി അസലല്ല മാലിയായ അസൽ മാലി യജിബുന്റെ അസല് യവ്ജിബു എന്നാണ് യവ്ജിബു യവ്ജിബു ആ അപ്പൊ യജിബുന്റെ അസല് യവ്ജിബു എന്നാണ് വജബാനായിരുന്നു മാലി വജബാന്നും എഴുതി അതിൽ സിയാദത്തുണ്ടോ ഇല്ല മുജറദ ഇവിടെ പിന്നെ ഒരു കോളം കൂടി എഴുതണം മുജറദ് മസീദ് മുജറദാണ് മസീദ് മുജറദ് ഔ മസീദ് ഫീൻ എഴുതണം എന്നിട്ട് മുജറദാണ് മസീദ് ആദ്യതിയിൽ മസീദ് ഫീൻ എഴുതണം രണ്ടാമത്തേൽ മുജറദ് എഴുതണം കേട്ടോ സായുധ അക്ഷരങ്ങളിൽ അവിടെ ഇല്ല ബാധകല്ല ഒരു വരട്ടാണ് അടുത്ത് ഇവിടെ നമ്മള് ഉത്തരം യു അജ്ജിലു മുദാരിയ ഫിഇൽ പിന്നെ എന്താണ് അടുത്തത് അതിന്റെ മാലി എന്നാണ് അജ്ജല യു അല്ലിമുന്ന് അല്ലമാവൂലേ അതേപോലെ പിന്നെ മസീദ് ഫിഹി ആണ് എഴുതണം മസീദ് ഫിഹി ഏതാണ് അക്ഷരങ്ങൾ ഹുറുഫ് സായിദ അജ്ജല യു അജ്ജിലു അപ്പം ജീമു തദീഫുൽ അയിനല്ലേ അയിന് ഫിഇലിന്റെ ഇരട്ടിപ്പ് അല്ലേ അപ്പം തദീഫുൽ ജീം തദീഫുൽ ജീം എന്ന് എഴുതിയാൽ മതി അടുത്തത് ാണ് ശരിക്കും അന്നുള്ള അർത്ഥത്തിലാണ് അടുത്തത് അപ്പൊ ഇസ്തയത്തല അമ്ര അല്ലേ പിന്നെ അതെന്താണ് മുജറദ മസീദ മസീദ് അല്ലേ മസീദ് ഫി അല്ലേ ഇസ്തയ്ക്കല എന്ന് പറയുന്നത് ആ പിന്നെ അലി എന്തൊക്കെയാണ് അലിഫ് സീന് താണ് സായിദ അടുത്ത് ഫൈനഹു ഇൻ അതാല സഹറ ളഅഫ ജിസ്മുഹു വ അഖലുഹു ഫൈനഹു നിശ്ചയം കാര്യം ഇൻ അതാല സഹറ ഉറക്കമിളക്കൽ ദീർഘമായാൽ സഹർ എന്ന് പറഞ്ഞാൽ സഹിറ ഉറക്കമിളച്ചു ഇരിക്കോ സഹിറ സഹിറ ഹാണ് സഹിറ ഉറക്കമിളച്ചു ലോഫ ജിസ്മുഹു അവന്റെ ശരീരം ദുർബലപ്പെടും ശരി ശരി അക്കലുഹു അവന്റെ ബുദ്ധിയും കേട്ടോ അപ്പൊ അതാല ഒരു ഫീലാണ് അതാല അതിന്റെ മാലി എന്ന് പറഞ്ഞാൽ മാലിന്യാണ് അല്ലേ ആ വൈറൽ മാലിയത്തിൽ മാലിയത്തിനാണ് അപ്പൊ നമ്മൾ അത് എഴുതണ്ട അവിടെ മനസ്സിലാക്കിച്ചാൽ മതി മാലി അല്ലാത്തതിനെ മാലിയിലേക്ക് മാറ്റാനാണ് നമ്മുടെ മാലി അല്ലാത്തതല്ല അത് മാലിയാണ് അത്താല എന്നുള്ളത് അപ്പം അതൊന്നും നോക്കണ്ട അടുത്തത് ലഔഫ ദുർബലപ്പെട്ടു അതെന്താണ് മാലി അഫീലാണ് മാലി അല്ലാത്തതിനല്ലേ നമ്മൾ മാലിയിലേക്ക് മാറ്റാൻ പറഞ്ഞത് അപ്പം ഒന്ന് ചെയ്യണം അടുത്തത് ഇത് ഇത് മുജറദാണ് അത്താല എന്നുള്ളത് മസീദ് ഫിഇയാണ് സുലാസി മസീദ് ഫിഇയാണ് പക്ഷെ കേട്ടോ അടുത്തത് തീറ്റയുടെ ഉടനെ ഉറങ്ങാതിരിക്കൽ നന്നാവും തിന്നു കഴിഞ്ഞ ഉടനെ തന്നെ കിടന്നിറങ്ങരുത് ആണ് ഹസുന യഹ്സുനു അല്ലേ അപ്പൊ ഹസുന എന്നാണ് എന്റെ മാമി അപ്പൊ മുജറദാണ് സായിദ ഇല്ല ഹസുന യഹ്സുനു തന്നെ അത് ഇന്ന നാരിക്ക് യുസബ്ബിബുൽ അഹ്ലാമൽ മഖീഫത്ത വയുദുറു അൽ മഅദത മഅദത്ത് ആമാശയം മഅദത്തുൻ ആമാശയം മഅദത്തുൻ ഐന മഅദത്തുൻ ആമാശയം ഔ ബഅദ അൻ യസ്തദിക്റ നുറുസഹു മുബാശറത അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടന്നിറങ്ങരുത് ഫൈന ദാലിക കാരണം അത് യുസബ്ബിബു കാരണമാക്കും സബബ സബബ എന്ന കാരണം സബബ കാരണമാക്കി അല്ലേ യുസബ്ബിബു അപ്പൊ യുസബ്ബിബു എന്നുള്ള ഫിഅലാണ് ഇവിടെ മുദാരിയ ഫിഅലല്ലേ അതിന് മാലി സബബ അതിൽ എന്താ മസീദ് ഫിഹിയാണ്
തദ്ഈഫുൽ ബാ ആണ് അല്ലേ, സബബ യുസബ്ബിബ്. കാരണം അൽ അഹ്ലാമൽ മഖീഫത്ത, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾക്ക് കാരണമാകും. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അറുത്തുറങ്ങിയാൽ ഒഴിവിറു ബുദ്ധിമുട്ടിക്കും. അൽ മഅദത്ത, ആമാശയത്തെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ബാലായി അസ്തതിക്കർ ദുർസുഖം, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരിട്ടിറങ്ങരുത്. അപ്പൊ ഇല്ലാലും എത്തമത്താൾ വിറാഹത്തിൻ്റെ ഉമി, അങ്ങനെ അല്ലാതെ ഉറങ്ങിയാൽ, അതായത് പിന്നെ അവൻ അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഉറങ്ങരുത്. അപ്പൊ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങിയാലുള്ള കുഴപ്പം എന്താണ്? ലം എത്തമത്താൾ വിറാഹത്തിൻ്റെ ഉമി, അവന് ലം എത്തമത്ത ആസ്വദിക്കൂല, ആസ്വാദനം കിട്ടുകയില്ല, കിട്ടിയില്ല. എന്ത് വിറാഹത്തിൻ്റെ അവൻ്റെ ഉറക്കത്തിലെ ഒരു റാഹത്ത്, ഒരു സംതൃപ്തി കിട്ടില്ല, ഒരു ശാന്തി കിട്ടില്ല എന്ന്. അപ്പൊ തമത്താൾ എത്തമത്താൾ, എത്തമത്താൾ എന്ന് പറഞ്ഞാൽ ലം എന്നുകൊണ്ടാണ് മുതാരിയാണ്. എത്തമത്താൾ, എത്തമത്താഴു, അത് എന്തോന്നു തമത്താഴ എന്നാണ് മുതാരി അല്ല മാറി. തമത്താഴ എത്തമത്താഴു അലേ തഫഅലു എന്നല്ല, ഇതാ അതില് മസീദ് ഫിഹിയാണ്. തമത്താഴ എന്നുള്ളതിൽ തഫഅല എന്നുള്ളതിൽ ഉള്ള പോലെ താവും തദ്ഈഫുൽ ഐനും, തദ്ഈഫുൽ ഐനാണ് ഇവിടെ ഐനല്ല, അതിൽ ഫീലാണ് തമത്താഴ. താ ആദ്യത്തെ താവ് പിന്നെ തദ്ഈഫു താവ്, തമത്താഴ മീമല്ല, മീമ് ഫാവ് ഫീലല്ലേ, താവ് സാഹിതല്ലേ. ആവശ്യമാണ് എന്ത്? ഐ യൗസില, അവൻ കഴുകൽ, വസല യൗസിലു, അൻ വന്നുകൊണ്ട് യൗസില എന്നായി. ജിസ്മഹു, അവന്റെ ശരീരത്തെ കഴുകൽ, എംബഗി, എംബഗി ആവശ്യമാണ്. എംബായി എന്നുള്ളതും ഒരു മുദാരിഫീലാണ്. അപ്പൊ ഇംബാ എംബായി ഇംഫാല എംഫാലു ഇല്ല ട്ടോ, അലിഫു നൂന് ആണ് സായിദ ട്ടോ. എംബഗി എന്നുള്ളത് ഇംബഹ എംബഗി, ഇംഫാല എംഫാലു. യൗസില, വസല യൗസിലു, അപ്പോ വസല എന്നാണ് മാദി, മുജറദാണ്, അക്ഷരങ്ങൾ മസീദില്ല. അടുത്തത് നീക്കം ചെയ്യും, അസാല യുസീലു. അപ്പൊ യുസീല എന്നുള്ളത് യുസീലു എഴുതിയിട്ട് അതിന്റെ മാളി അസാല ട്ടോ, നീക്കം ചെയ്യാം. സാല നീങ്ങി, അസാല നീക്കി. അല എന്നുള്ള വസിലാണ്, അസിയല എന്നുള്ള വസില്, അസിയല യുസീലു എന്നാണ്, അതാണ് അസാല യുസീലു എന്നായത്. മാ ഉല്യ കബിഹി, അപ്പൊ ഇതിൽ അസാല എന്നുള്ളതില് ഏതാണ്? അല എന്നുള്ളത് പോലെ ട്ടോ, അസിയല അസാല, അസിയല എന്നുള്ളത് യാ ആണ് എന്തായത്? അലിഫായി മാറിയത്, അസാല എന്നുള്ള സാ എന്നിട്ടാണ് അലിഫായി മാറിയത് ട്ടോ. അപ്പൊ ആദ്യത്തെ അലിഫാണ് എന്ത്? സായിദ. അപ്പൊ ഹർഫുൽ അവൽ അല്ലെ അലിഫുൽ അവൽ, ആദ്യത്തെ അലിഫ് അല്ലെ ഹംസ, ഹംസ എന്നെഴുതി, ഹംസയാണെന്ത്? സായിദ, അസാല എന്നെഴുതി. പിന്നെ ഉല്ലിഖ ബിഹി, ഉല്ലിഖ എന്നുള്ളതിന് മുദാരി അഫീൽ അല്ലാതെ, മുദാരി അല്ലാതെ മാലി അല്ലാതെയാണ് മുദാരിയാക്കാൻ പറഞ്ഞത്. ഇവിടെ ഉല്ലിഖ എന്നുള്ള അല്ലഖന്റെ മജ്ഹൂലായ മാലിയാണ്, അത് അല്ലഖ എന്നുള്ള മാറൂഫ് ട്ടാ. അല്ലഖ, ഉല്ലിഖ, ഉല്ലിഖ എന്നുള്ളത് അതിൽ ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം മാലി അല്ലാത്തതിനെ മാലിയാക്കാനാ പറഞ്ഞത്. ഇവിടെ മാലി ആണിത് ട്ടോ, അതിനെന്താണ്? തഖീഫില്ലാന്നാണ് അല്ലെന്നുള്ളത്. യുസീലാവൻ നീക്കം ചെയ്യലും എന്ത്? മാ ഉല്യ കബിഹിമിനൽ അക്കദാരി, അവനോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത്? അക്കദാർ, ചെളികൾ, ചെളികളൊക്കെ കളയണം ശരീരത്തിൽ, എന്നിട്ട് കഴുകിയിട്ട് ഉറങ്ങണം. വൈയോത്തി ജിസ്മഹു ഫിഷിതായി ബിമാ യുദ്ഫിഉഹു ഹത്താലാ യഖ്ഷയറ മിനൽ ബർദി. വൈയോത്തി, അവൻ മൂടലും, വത്ത യുഗത്തി, വത്ത യുഗത്തി, യുഗത്തി എന്നുള്ളതിൻ്റെ വത്ത, വത്ത ഒത്തയ യുഗത്തിയു എന്നാണ് അവൻ മൂടലും പൊതക്കി ജിസ്മാന ശരീരത്തെ വിഷിതായി തണുപ്പിൽ വിമാ യുദ്ധി ഉഹു അവന് രക്ഷ കിട്ടുന്ന തടുക്കുന്ന ഇത് ഹത്താലായ മിനൽ ബർദ്
എന്നായിരിക്കാം. അപ്പൊ അദ്ഫായിരിക്കും. അത് എന്നുള്ളതില് ഇസ്തഅല്ല പോലെ, ഇസ്തഅല്ല പോലെ അലിഫും തദ്ഈഫും റാവും, റാവിന്റെ ഇരട്ടിപ്പിക്കലും. അതാണ് മസീഹ്. അവന്റെ തണുപ്പിനാൽ അവന്റെ ശരീരം കൊച്ചിപ്പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ തണുത്ത് ഇതാകാതിരിക്കാൻ ശൈല, അതാണ് കഷാറ. അടുത്തത് പിന്നെ മാ ഹുറുഫു സിയാദത്തു ഫീ കുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആദിയത്തി, താ തന്നിരിക്കുന്ന ഫിഅലുകളിൽ സിയാദത്തിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇസ്തഖബല അലിഫ് സീന് താ, ഇസ്തഫല വസ്ന, ഇഖ്ളറ അലിഫ് തദ്ഈഫു റാ, ഖദിറ എന്നായിരുന്നു ഇഖ്ളറ എന്നായി. തഫാഖറ താ അലിഫ്, യഷൗഷബ അലിഫ് പിന്നെ വാവ് ഇഫ്അഉ അല എന്നുള്ളതാണ് അല്ലേ. ഒരു ഐ, ഒരു സീന് അല്ലേ. അടുത്ത് ഇൻഹദറ, ഇൻഹദറ അലിഫ് നൂന്, ഇൻതഖല അലിഫ്, ഇൻതഖല എന്നാണ് നഖല എന്നാണ് ഷിർക്കാസ് നഖല. അപ്പോൾ അലിഫും താവും, അലിഫ് നൂന് അല്ല, അലിഫും താവും, നഖല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇഫ്താല എന്നുള്ള വചനാണ്, ഇഫ്താല ഇൻഫാല എന്നുള്ള വചനല്ല, ഇഫ്താല എന്നുള്ള വചനാണ്. അലിഫും താവും മാറിപ്പോരുത്, ഇൻഫാല എന്നായി പോരുത്. ഇൻഫാല എന്നാണെങ്കിൽ ഇൻഫാരിയിൽ അലിഫ് നൂനാണ് സായിദ, ഇഫ്താരിയിൽ അലിഫും താവുമാണ്. ഇതിലൂടെ അലിഫും താവാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിൻ്റെ അസ്ല് നഖല എന്നാണ്, അല്ലാതെ തക്കല എന്നല്ല. ശരി, അടുത്തത് പിന്നെ ഓരോ ഒന്ന് രണ്ട് അഭ്യാസങ്ങളുണ്ട്, അതൊക്കെ സ്വന്തം ചെയ്യാവുന്നുള്ളൂ. അത് എന്താണ് പക്ഷേ ഈ ഇജാലിൽ അഫ്ആലിൽ മസീദത്തൽ ആദിയത്തെ, താഴെ തന്നിരിക്കുന്ന മസീദായ ഫിഅലുകൾ എന്താക്കണം? മുജറദത്താക്കണം. സുമ്മതായ സലാസത്ത് അഫ്ആലും മുജറദ്ദും ഫീ ജുമലത്തിൽ മതി. പിന്നെ ആ മുജറദായതിൽ മൂന്നെണ്ണം സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് ജുമല ഉണ്ടാക്കാനാണ്. ഇപ്പോൾ താലിമ അലിമ എന്നാണ് അല്ലേ, ഇൻസറഫ സറഫ എന്നാണ്. ഇപ്പോൾ സറഫ എന്ന് വെച്ചിട്ട് പിന്നെ ജുമല ഉണ്ടാക്കാം, അലിമ എന്ന് വെച്ചിട്ട് ജുമല ഉണ്ടാക്കാം. ഇവിടെ പിന്നെ അടുത്തെന്താണ്? മുജറ തന്നിട്ടില്ലേ, അതിൻ്റെ മസീദ് ഉണ്ടാക്കാം. മസീദ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? അതുകൊണ്ട് പിന്നെ അതിന് മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് ജുമല ഉണ്ടാക്കാം. അതൊക്കെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസാക്കുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.